പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ വളരെ അടിയന്തര ഘട്ടത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാളെയാണ് മലപ്പുറം ജില്ലയിലൂടെ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കടന്നു പോകുന്നത്. അതായത് നവകേരള സദസ് എന്ന ഒരു മഹാസംഭവം അരങ്ങേറാൻ പോകുന്നത്. നവകേരള സദസ് എന്ന ആ ഒരു പരിപാടിയുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ഭരണാധികാരികളും രാജാക്കന്മാരുമായവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിവേദനം. ആ നിവേദനത്തിലെ ഒരു പ്രധാന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സപ്ലൈക്കോയുടെ ഔട്ട്ലെറ്റുകൾ എവിടെയെങ്കിലും പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് കരുതി റേഷൻ കാർഡൊക്കെ എടുത്തു വെച്ചിട്ട് പല ഷോപ്പുകൾക്കും പല പീടികകളിലേക്കും ഒന്ന് വിളിച്ചു. എവിടെയും സാധനങ്ങളില്ല. ചിലയിടത്ത് അരിയുണ്ട്, മറ്റു ചിലയിടത്ത് എന്തൊക്കെയോ ചെറിയ സാധനങ്ങളുണ്ട്, പക്ഷേ പൂർണ്ണമായും നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ നിവൃത്തിയില്ല. എന്നാൽ പത്രങ്ങളിലും മീഡിയകളിലും ആകട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, യഥേഷ്ടം ലഭ്യമാണെന്ന് മുഖ്യമന്ത്രി അടക്കം പ്രസ്താവനകൾ ഇറക്കുന്നത് കാണുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഒരു പരാതിയായി എഴുതി പോകുന്നവരൊന്ന് കൊടുക്കണം. നവകേരള സദസ്സിന് പോകുന്ന ആരെങ്കിലും, നാളെ മലപ്പുറം ജില്ലയിലെ ആ പരിപാടി പങ്കെടുക്കാൻ പോകുന്ന ആരെങ്കിലും, സഖാക്കളോ സൈബർ സഖാക്കളോ ആരായാലും മതി, ഈ ഒരു പരാതി ഒന്ന് എഴുതി ഒന്ന് കൊടുക്കണം. നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തണം. കാരണം അവർക്ക് സാധാരണക്കാരെ കാണാൻ ഉള്ള കണ്ണില്ല, അത് കഴിയുന്നില്ല അവർക്ക്. പൗരപ്രമുഖരെയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ സഞ്ചരിക്കുമ്പോൾ എ സി ആ ബസ്സിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് കണ്ണാടിച്ചില്ലയുടെ പുറത്തേക്ക് നോക്കി ടാറ്റയാണ് പറയുന്നത്. നമുക്ക് അവരോട് ആവലാതി പറയാൻ കഴിയുന്നില്ല. പൗരപ്രമുഖരുടെ വീട്ടിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ തന്നെ നടക്കുകയുമില്ല. പിന്നെ സപ്ലൈക്കോയിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സാധനങ്ങൾ ഇല്ല എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, സപ്ലൈക്കോയ്ക്കുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ള കരാറെടുക്കാൻ ആളില്ല എന്ന്. സപ്ലൈക്കോയിൽ സാധനങ്ങൾ വരില്ല, ഇനി അധികം താമസിക്കാതെ പൂട്ടും എന്നൊരു വാർത്ത കേട്ടു. ഏതാണ്ട് 700 കോടിയിലധികം രൂപ സപ്ലൈക്കോയ്ക്ക് സാധനങ്ങൾ കൊടുത്ത വകയിൽ ഈ കരാറുകാർക്ക് കൊടുക്കാനുണ്ടെന്നും അതുകൊണ്ട് അവരിനെ കരാർ വെക്കുന്നില്ല, അവർക്ക് ഈ കരാർ വേണ്ട എന്നും പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട്. വേറെ ചിലരൊക്കെ ഒരുപാട് പൈസ കൂട്ടിയിട്ട് കരാർ കൊടുത്തു എന്ന് പറയുന്നു. അവർക്കും കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ കിട്ടില്ലല്ലോ, ഇതിൽ വലിയ വിലക്കല്ലേ സാധനങ്ങൾ കിട്ടൂ. ഏതായാലും നമ്മുടെ മന്ത്രിമാർ അവർക്ക് കരാറ് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലായത്. ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ സപ്ലൈക്കോയിൽ സാധനങ്ങൾ കൊണ്ടുവരാൻ ആളില്ലാത്തത് കൊണ്ടും നിലവിൽ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടും പൂട്ടിപ്പോവാണെന്നാണ് കേട്ടത്. പണ്ട് നമ്മുടെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു മാവേലിസ്റ്റുകാർക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയതാണ്, എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നു. ഇതിനിടയിൽ ഇറച്ചി മുട്ട മീനും മാത്രം കഴിക്കാത്ത വേറെ കുറച്ച് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വല്ല പ്രോട്ടീനോ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെങ്കിൽ വല്ല പയറോ മമ്പയറോ വല്ല കടലയോ അതുപോലുള്ള സാധനങ്ങളാണ് അവർക്ക് വേണ്ടത്. അത്തരം സാധനങ്ങളൊന്നും തന്നെ സപ്ലൈക്കോയിൽ ഇല്ല. ഇപ്പോഴും സപ്ലൈക്കോയിൽ ഔട്ട്ലെറ്റിൽ വിളിച്ചവരൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ സർക്കാർ നിർബന്ധിക്കുന്നതുകൊണ്ട് തുറന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതായതുകൊണ്ട് മറ്റ് ജില്ലകളിലെ അവസ്ഥ അറിയില്ല. ഈ വീഡിയോ കാണുന്ന മറ്റു ജില്ലകളിലുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈക്കോ ഔട്ട്ലെറ്റിലെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രിമാരൊക്കെ അതുവഴി വരുമ്പോൾ നിങ്ങളൊന്ന് പരാതി പറയണം, അവരെ ശ്രദ്ധയിൽ നിന്ന് പെടുത്തണം. ഇവിടെ നാളെ മലപ്പുറം ജില്ലയിലും പിന്നെ കോഴിക്കോടും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പറയുന്നത്. ഞാൻ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് ഇവിടെ അരി സാധനങ്ങളൊന്നും കിട്ടാനില്ല, വലിയ വിലയാണ്. പണിയും കാര്യങ്ങളൊന്നും ഇല്ല. പലരും ചോദിക്കുന്നുണ്ട് വീഡിയോ ചെയ്തിട്ട് വേറൊരു പണിയില്ലടേ എന്ന്. ഒരു പണിയുമില്ല, ഉള്ള പണി ഈ സർക്കാർ കാരണം മൂലക്കായതുകൊണ്ട് ഇപ്പോൾ ഇത് തന്നെയാണ് പണി. ജീവിച്ചു പോകണ്ടേ? റേഷൻ റിയോം അതുപോലെ സപ്ലൈക്കോ നിന്ന് കിട്ടുന്ന വില കുറഞ്ഞ സാധനങ്ങൾ നമ്മുടെ പള്ളം നിറച്ചുകൊണ്ട് പോണത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. എന്നെപ്പോലെ തന്നെയാണ് ഈ മലബാറിലുള്ള ബാക്കിയുള്ളവരെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഈ CPM മണ്ഡല സമ്മേളനത്തിന് നവകേരള സദസ്സിന് പോകുമ്പോൾ വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതിയിട്ട് നിങ്ങൾ അടുത്തുള്ള ഏതാണോ സപ്ലൈക്കോ സെൻറ്റർ അതിൻ്റെ പേരൊന്ന് എഴുതിയിട്ട് എല്ലാവരും ഒരു പരാതി ഒന്ന് കൊടുക്കണം. ഒരു പക്ഷേ ഒരുപാട് പരാതി ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു പരാതി നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിയോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും രീതിയിൽ കരാറൊക്കെ കൊണ്ടുവന്ന് ഇനി കുറച്ച് സാധനങ്ങൾ ഇനി സപ്ലൈക്കോ ഔട്ട്ലെറ്റിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടാണ് ഒരു ആഗ്രഹമുണ്ട്. കാര്യം ഒരുപാട് വരുമാനമൊന്നും ഇല്ല, ജീവിച്ചു പോകാനുള്ള നിവൃത്തിയില്ല. എന്നെ പോലെ തന്നെയാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത്. അവർക്കൊരു ഉപകാരമാവട്ടെ, ഇതൊരു കളിയാക്കലോ മറ്റോ ആയിട്ട് കരുതണ്ട. നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാം. ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി ഇവരൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ നാളെ ഇങ്ങനെ സഞ്ചരിക്കുമെന്ന് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ വരുന്ന സമയത്ത് അവിടെ ഒന്ന് കൊടുക്കണം. എങ്ങനെയെങ്കിലും നമ്മുടെ മന്ത്രിമാരുടെ ശ്രദ്ധയിലേക്കൊന്ന് വരുത്തണം. സാധാരണക്കാരായ പാവങ്ങളുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയെങ്കിലും ഒന്ന് കേൾക്കാൻ എല്ലാവരും ഒന്ന് ഉത്സാഹിക്കണം പ്ലീസ്.